ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല കിളികളുടെ സൗണ്ട് കേട്ടപ്പോൾ റംസാൻ രാവിലെ നേർത്തണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി നോക്കുമ്പോന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു. കാതിന് നല്ല കുളിർമ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? നമ്മളിപ്പോൾ മഴ രണ്ട് ഒരാഴ്ചയായിട്ട് മഴയില്ല നമ്മുടെ പാലക്കാട്. അങ്ങനെയൊക്കെ പോകണം നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീറ്റിട്ട് അടുക്കളയിലെത്തിയിട്ടുണ്ട്. റംസാന് ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി, അതാണ് അവൻ നേരം നേരത്തെ എണീച്ചത് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, അവനിക്ക് ചെറുതായിട്ട് വീണ്ടും പനി വന്നു കേട്ടോ. അതെന്താണെന്നറിയില്ല, വീട്ടിൽ ഇച്ചുക്കുട്ടനയ്ക്കും റംസാനിക്കും മാറി മാറി പനി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ മെല്ലെ സ്കൂളിലേക്ക് അണിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കിനും അവനിക്ക് പനി വന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ അവനെ കൊണ്ട് കാണിക്കാൻ പോകണം. അപ്പോൾ ഞാനിന്ന് ഇക്കാക്ക് ഇന്ന് പോകണം കേട്ടോ. ഒക്കെ രണ്ട് ദിവസത്തെ ലീവിന് ശേഷം ഇന്ന് പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നൂൽപുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അന്ന്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ റംസാൻ അവിടെ കളിക്കുന്നുണ്ട്, പിന്നെ ഇച്ചക്കുട്ടൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കണു, പിന്നെ പൊന്നൂസ് ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഭക്ഷണം കൊടുത്ത് ഇക്ക പോയി. പിന്നെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് പോയി. റംസാൻ അവിടെ ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വന്നിരുന്നിട്ടുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, കുറച്ച് വയ്യ, ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് പനി വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും കൂടി ഞാൻ സിങ്കിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പാലക്കാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ വെക്കാൻ പോണത്. പുളി ഒഴിച്ചിട്ടുള്ള പുളിങ്കറി, മുട്ട മസാലയല്ല, പുളിങ്കറി ചോറിനുള്ള ഒരു കറിയാണ് കേട്ടോ ഞാനിന്ന് വെക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി സവാളയൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം തിളയ്ക്കാനായി. അപ്പോൾ ഞാൻ അരിഞ്ഞ് അരി ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി ഞാൻ നമ്മുടെ കുക്കിംഗ് വീഡിയോ ആദ്യമുള്ള വീഡിയോസിലൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ ഇത് കണ്ടാലും മതി കേട്ടോ. സ്കിപ്പ് ആയാണ്ട് കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലക്കാടാണ് ഞാൻ ഈ കറി കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ചെയ്തപ്പോൾ വ്യൂസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയത് കേട്ടോ. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, അത്രയ്ക്ക് വല്ലാണ്ട് ആ മോണിറ്റൈസേഷൻ ആകണേൻ്റെ മുമ്പ് കയറിയ പോലെയൊന്നും വീഡിയോസ് ഇപ്പോൾ കയറുന്നില്ല കേട്ടോ. അപ്പോൾ അത് എന്താണെന്നറിയില്ല, കുക്കിംഗ് വീഡിയോ മാറി ഡെൻമൈ ലൈഫൊക്കെ ആയതുകൊണ്ടാണോന്നൊന്നും എനിക്ക് അറിയില്ല. സംഭവം എവിടെയോ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ സിങ്കിൽ കുറേ പാത്രങ്ങളിട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കിടന്നാൽ പിന്നെ ഏത് പണി ചെയ്യാനും ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നുണ്ടാ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ആ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഇനി പണി ചെയ്യുന്ന ആ ഒരു കുക്കിങ്ങിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനത് ആ മൺചട്ടിയിലാണ് കേട്ടോ ആ കറി വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഈ ഒരു മുട്ടക്കറി, ഈ ഇങ്ങനെ മുട്ട കറി വെക്കുന്ന സമയത്ത് പാവയ്ക്ക ഉണ്ടല്ലോ, കയ്പ്പയ്ക്ക, ഞങ്ങളോട് കയ്പ്പയ്ക്ക എന്നാ പറയാം, ആ കപ്പയ്ക്ക ഞങ്ങളതിലിട്ട് വെക്കാറുണ്ട് ഈ ഒരു കോഴിമുട്ടയിലൂടെ. അപ്പോൾ അങ്ങനെ ആ രണ്ട് കോഴിമുട്ടയും കപ്പയ്ക്കയും കൂടിയിട്ട് വെച്ചിട്ടുള്ള കറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടി ഞാൻ വീണ്ടും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം, എന്നിട്ട് നമുക്ക് കറി തയ്യാറാക്കണം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഇന്ന് കറി വെക്കണത്. കുറേ ദിവസമായി നമ്മൾ ഈ മൺചട്ടി എടുത്തിട്ട് കുക്കറിൽ തന്നെയാണ് കറി വെക്കാറ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നാടൻ കറികളൊക്കെ ആകുന്ന സമയത്ത് മൺചട്ടി തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് പറയുമ്പോൾ എന്താ അറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു ടയേർഡുണ്ട്, അതുകൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടണില്ല. ആദ്യമായിട്ട് പറയണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടാ, നാടൻ കറിയായതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും ചേർത്താൽ എനിക്ക് അത് അരിയാനുള്ള മടി കൊണ്ടും തൊലിക്കാനുള്ള മടി കൊണ്ടും ഞാനത് ചെയ്യാണ്ടിരുന്നതാണ് കേട്ടോ.
അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ചേർക്കണ്ട, കുറച്ചവിടെ മാറ്റി വയ്ക്കണം കേട്ടോ, അത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ ഈ സവാള ചേർത്തിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ, അതപ്പോൾ തന്നെ കൈയോടെ ഞാനത് തുടച്ചെടുക്കുകയാണ്. എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ കറിവേപ്പിലയും കുറച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പൊടികൾ ചേർത്തുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നിട്ട് പൊടികൾ ചേർക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ സിമ്മാക്കി വെച്ചിട്ട് തന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പുളിങ്കറിയാണല്ലോ, അപ്പോൾ പുളി, ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കൂടിപ്പോകരുത് കേട്ടോ, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അതിനൊരു പാകമുണ്ട്, ആ പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളി പിഴിപുളിയാണ് കേട്ടോ അതിൽ ചേർക്കണത്. അതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, കറി ഒന്ന് നന്നായി തിളയ്ക്കണം. അപ്പോഴേക്കിനും നമുക്ക് ഒരു മുറി തേങ്ങ ഞാനവിടെ അരച്ച് ചൊരയി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിൽ കൂടെ ഞാൻ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ജീരകം. അപ്പോൾ ഞാൻ ഈ കറിയിൽ നിന്ന് കുറച്ച് കറി എടുത്ത് അതിൽ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊക്കെ ആകുമ്പോൾ അത് അരയാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ ചെയ്തത്. ഇതൊക്കെ ചെറിയൊരു ടിപ്പുകളാണ് കേട്ടോ, അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകം വേറെ ചൂടുവെള്ളം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഈ കറിയിൽ നിന്ന് അല്പം അതിലെടുത്ത് ഒഴിച്ചിട്ട് അരച്ചാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഒരു 6 കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ കാണുമ്പോൾ ഉടഞ്ഞ പോലെ എല്ലാം ഉടഞ്ഞു പോയി എന്ന് തോന്നണുണ്ടാകും. അതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ അവസാനം കാണിച്ചു തരാം. പുഴുക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി, പക്ഷെ പുഴുങ്ങിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് ഒഴിച്ച് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഉടഞ്ഞു പോകില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു വെള്ള മാത്രം, വെള്ളക്കരി മാത്രം അതിലിങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് കയ്യിൽ കൊണ്ട് ഇളക്കി ഇളക്കി മറിക്കാണ്ട് കുറച്ച് മാത്രം മെല്ലെ ഒന്ന് ആ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ടതാ ഞാൻ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അത് പൊട്ടി വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കോഴിമുട്ട. അപ്പോൾ എല്ലാം ഉറച്ചിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അതാണ്ടില്ലേ, ഓരോരോ കോഴിമുട്ടയായിട്ട് ആ കരിവോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ മെഴുക്കുപുരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ, അല്ലാണ്ടും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ, കാരണം ഒരുപാട് തിളയ്ക്കാൻ പറ്റില്ല ഈ കറി. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തിള അതിലുണ്ടാകും. അപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചേന ഫ്രൈ ആണ് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേന ഫ്രൈയും ആയ നമ്മുടെ ഉച്ചക്കാലത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കറിയും ഈ ഒരു ഫ്രൈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ്സ് അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.